നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് പുലർച്ചെ സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇസ്രായേൽ ആക്രമണം. ദമാസ്കസിലെ കഫർ സൂസയിലെ റെസിഡൻഷ്യൽ കെട്ടിടത്തിന് സമീപം സ്ഫോടന ശബ്ദങ്ങളുണ്ടായി. സർക്കാർ വാർത്താ ഏജൻസിയായ സനയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനവാസ കേന്ദ്രത്തിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആളപായമുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. സിറിയയിൽ നടത്താറുള്ള പ്രത്യേക ആക്രമണങ്ങൾ, അതിനെക്കുറിച്ച് ഇസ്രായേൽ സാധാരണ പ്രതികരിക്കാറില്ല. പക്ഷേ ഇന്നത്തെ ആക്രമണത്തിലും അത്തരത്തിലൊരു പ്രതികരണം അല്ലെങ്കിൽ എന്തെങ്കിലും ആക്രമണം നടത്തി എന്നതടക്കമുള്ള പ്രതികരണമൊന്നും IDF നടത്താൻ സാധ്യതയില്ല എന്നാണ് നിഗമനം. സിറിയയിൽ ഇറാൻ ബന്ധമുള്ള കേന്ദ്രങ്ങൾക്കെതിരെ വർഷങ്ങളായി ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം October 7 പലസ്തീനിയൻ സംഘടനയായ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷമാണ് ഇസ്രായേൽ ഇവിടെ തിരിച്ചടി ശക്തമാക്കിയത്. അതേസമയം ലെബനനിലെ തീരനഗരമായ ടൈറിൽ ഇസ്രായേൽ ബുധനാഴ്ച വ്യോമാക്രമണം നടത്തി. ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ച ശേഷമായിരുന്നു ആക്രമണം. ഹിസ്ബുള്ളയുടെ അടുത്ത സെക്രട്ടറി ജനറൽ ആകുമെന്ന് കരുതിയിരുന്ന ഹാഷിം സഫിയുദ്ദീന്റെ മരണവാർത്ത ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു. തെക്കൻ ലെബനനിൽ ഈ മാസം ആദ്യം നടത്തിയ ആക്രമണത്തിൽ സഫിയുദ്ദീനെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്ന വിവരം. അതേസമയം ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം തുടരുകയാണ് ഹിസ്ബുള്ള. ടെൽ അബീബിന്റെ പരിസരത്തുള്ള ഇസ്രായേൽ സേന ഇന്റലിജൻസ് ആസ്ഥാനം ലക്ഷ്യമിട്ട് റോക്കറ്റ് അയച്ചെന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട്. അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ടെൽ അവീവിൽ എത്തിയിരുന്നു. ടെൽ അവീവിൽ ബ്ലിങ്കൻ താമസിച്ചിരുന്ന ഹോട്ടലിനടുത്ത് വെച്ച് ഇസ്രായേൽ പ്രതിരോധ സംവിധാനം അവ തകർത്തു എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതിന് പിന്നാലെ തെക്കൻ ലെബനനിലെ പൗരാണിക തുറമുഖ നഗരമായ ടൈറിൽ ഇസ്രായേൽ കനത്ത ബോംബാക്രമണം നടത്തി. യുനെസ്കോയുടെ പൈതൃക പട്ടികയുള്ള നഗരം തെക്കൻ ബെയ്റൂട്ടിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയാണ്. നഗരവാസികളോട് ഒഴിഞ്ഞു പോകണമെന്ന് ഓൺലൈനിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേൽ ആക്രമണം തുടർന്ന് വടക്കൻ ഗാസയിൽ ഇന്നലെ 20 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. തെരുവുകളിൽ മൃതദേഹങ്ങൾ അനാഥമായി കിടക്കുന്നുവെന്ന് ബെയ്ത്തുൽ ലാഹിയിൽ നിന്ന് പലായനം ചെന്ന പലസ്തീൻകാർ വെളിപ്പെടുത്തുകയുണ്ടായി. തകർന്നെറിഞ്ഞ ജബാലിയ പട്ടണത്തിന്റെ ആകാശ ദൃശ്യമടക്കം ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. ഇവിടെ നിന്ന് 3 ആഴ്ചയ്ക്കിടെ 10,000 പലായനം ചെയ്തത്. അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ടെൽ അവീവിൽ നിന്ന് മടങ്ങാൻ ഒരുങ്ങുമ്പോൾ ഇസ്രായേൽ തലസ്ഥാന നഗരത്തിൽ വ്യോമാക്രമണ മുന്നറിയിപ്പായി സൈറൺ മുഴങ്ങി. വ്യോമ പ്രതിരോധ സംവിധാനം ആകാശത്ത് വെച്ച് തകർത്ത ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളിൽ നിന്നുള്ള പുക ബ്ലിങ്കൻ താമസിച്ച ഹോട്ടലിൽ നിന്ന് കാണാമായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഗാസ യുദ്ധം തുടങ്ങിയ ശേഷം 11-ാം വട്ടമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ഇസ്രായേൽ എത്തുന്നത്. സമാധാനം സാധ്യമാക്കാൻ ഒരു വർഷത്തിനിടെ 11-ാം തവണ പശ്ചിമേഷ്യ സന്ദർശിച്ച ബ്ലിങ്കൻ, അത് ഇതുവരെയും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഏറെ വേദനാജനകമായ കാര്യം തന്നെയാണ്. അതേസമയം ഇസ്രായേലിൽ നിന്നും സൗദിയിലെത്തിയ അദ്ദേഹം സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷ സാഹചര്യത്തിൽ നടത്തുന്ന മേഖലാ പര്യടനത്തിനോടനുബന്ധിച്ച് റിയാദിലെത്തിയ ബ്ലിങ്കന് അൽ യമാമ കൊട്ടാരത്തിൽ നൽകിയ സ്വീകരണത്തിനിടെ ഇരുവരും ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളും സംയുക്ത സഹകരണത്തിന്റെ മേഖലകളും ഇരുവരും അവലോകനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.